നമസ്കാരം. യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം കിഴക്കൻ ലഡാക്കിലെ പാങ്കോങ് നദിയിൽ നിർമ്മാണങ്ങൾ വേഗത്തിലാക്കി ചൈന. ഇത് സംബന്ധിച്ച് പുറത്തുവന്ന പുതിയ ഉപഗ്രഹ ചിത്രങ്ങളാണ് ചൈനയുടെ നിർമ്മാണ പുരോഗതി വ്യക്തമാക്കുന്നത്. നദിയുടെ തെക്കൻ തീരവുമായി ബന്ധിപ്പിക്കുന്ന നിരവധി റോഡുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. 2020 ഓഗസ്റ്റ് അപ്രതീക്ഷിത നീക്കത്തിലൂടെ തടാകത്തിന് സമീപമുള്ള മലനിരകളുടെ ഉയർന്ന മേഖലയിൽ ഇന്ത്യൻ സേന ആധിപത്യം ഉറപ്പിച്ചിരുന്നു. ഭാവിയിൽ അത്തരം നീക്കങ്ങൾക്ക് തടയിടാനും ദ്രുതഗതിയിലുള്ള സൈനിക നീക്കങ്ങൾ നടത്താനും ലക്ഷ്യമിട്ടാണ് ചൈനയുടെ നടപടി. പദ്ധതിയുടെ നിർമ്മാണ സഹായത്തിനാവശ്യമായ സംവിധാനങ്ങൾ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള വടക്കൻ തീരത്തും സ്ഥാപിച്ചതായാണ് റിപ്പോർട്ട്. മിക്ക റോഡുകളുടെയും പണി പൂർത്തിയായതായാണ് ബഹിരാകാശ സ്ഥാപനമായ മാക്സർ ടെക്നോളജീസ് ഞായറാഴ്ച പകർത്തിയ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. പാലത്തെ പുതിയ റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും ചിത്രങ്ങളിൽ കാണാം. ഭാരമേറിയ സൈനിക ഉപകരണങ്ങളും മറ്റും അതിവേഗത്തിലെത്തിക്കാൻ പുതിയ റോഡ് ശൃംഖല സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. പുതിയ റോഡ് ശൃംഖലയ്ക്ക് കനത്ത സൈനിക ഗതാഗതം അതിവേഗത്തിൽ കൊണ്ടുപോകാൻ കഴിയും. അതിർത്തിയിലെ അടിയന്തര സാഹചര്യങ്ങളും ആക്രമണങ്ങൾക്കും ഇത് കൂടുതൽ സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. ഏകദേശം 1 വർഷം മുൻപ് ആരംഭിച്ച തടാകത്തിന് കുറുകെ സ്ഥാപിക്കുന്ന പാലത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. പാലത്തിന്റെ ഇരുവശങ്ങളും പുത്തൻ റോഡ് ശൃംഖലകളും തമ്മിൽ ബന്ധിപ്പിക്കാവുന്ന തരത്തിലാണ് നിർമ്മാണ ഘടന. അതുകൊണ്ട് തന്നെ തെക്കേ അറ്റത്തുള്ള ഭാഗം നികത്താതെ സൂക്ഷിക്കുകയാണ്. ചൈനയുടെ പട്രോളിംഗ് വാഹനങ്ങൾക്കും മറ്റും പാലത്തിലൂടെ കടന്നുപോകാൻ സഹായിക്കുന്ന മറ്റെന്തെങ്കിലും പാത ശേഷിക്കുന്നുണ്ടോ എന്നത് വ്യക്തമല്ല. തടാകത്തിന്റെ വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഖുർനാക് ഫോർഡിൽ നിന്നും 2020 ഇന്ത്യ ചൈന സംഘർഷ മേഖലയിലേക്ക് 4 മണിക്കൂർ യാത്രാ ദൂരം മാത്രം എന്ന നേട്ടവും പദ്ധതിയിലൂടെ സാധ്യമാകുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ ഇത് 12 മണിക്കൂർ യാത്രാ ദൂരമുണ്ട്. റോഡ് ശൃംഖലയും പാലവും കൂടാതെ നിർമ്മാണത്തിന് സഹായകരമായ സൗകര്യങ്ങളും മേഖലയുടെ വടക്കൻ പ്രദേശത്ത് ചൈന സ്ഥാപിക്കുന്നുണ്ട്. പുതിയ കെട്ടിടങ്ങൾ, ടവറുകൾ എന്നിവയും നിർമ്മാണത്തിലുൾപ്പെടുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന ടവറുകളെ സംബന്ധിച്ച് നിരവധി ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതിനെപ്പറ്റി കൃത്യമായ വിലയിരുത്തലുകൾ നടത്താൻ സാധിച്ചിട്ടില്ല. അതേസമയം ചൈനയുടെ നിർമ്മാണങ്ങൾ നിയമവിരുദ്ധമാണെന്ന് നേരത്തെ ഇന്ത്യ പറഞ്ഞിരുന്നു. 60 വർഷമായി ചൈനയുടെ അനധികൃത അധിനിവേശ പ്രദേശങ്ങളിലാണ് ഈ പാലം നിർമ്മിക്കുന്നതെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.